ദുബായിൽ പ്രതിദിനം പന്ത്രണ്ട് ലക്ഷം ഇഫ്താർ കിറ്റുകൾ നൽകുമെന്ന് അധികൃതർ ഇതിനായി ആയിരത്തി ഇരുനൂറ് പെർമിറ്റുകൾ നൽകിയതായി ഇസ്ലാമിക കാര്യ വകുപ്പ് അറിയിച്ചു റംസാൻ ഇൻ ദുബായ് ഇഫ്താർ കിറ്റുകൾ ദുബായിൽ നോമ്പുതറ സമയങ്ങളിൽ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് ആയിരത്തി ഇരുനൂറ് പെർമിറ്റുകൾ അനുവദിച്ചതായി എമിറേറ്റിലെ കാര്യ ജീവകാരുണ്യ വകുപ്പ് അറിയിച്ചു സമൂഹത്തിലെ പൌരന്മാരും പ്രവാസികളുമായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി പരിപാടികളും വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇസ്ലാമികം സാംസ്കാരികം കമ്മ്യൂണിറ്റി ജീവകാരുണ്യം എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ദുബായ് രണ്ടാം ഉപഭരണാധികാരിയും ദുബായ് മീഡിയ കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രഖ്യാപിച്ച റമദാൻ ഇൻ ദുബായ് ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടികൾ അരങ്ങേറുക പള്ളികളിൽ പരമ്പരാഗതമായി നടന്നുവരുന്ന പ്രശസ്ത ഖുറാൻ പണ്ഡിതരുടെ നേതൃത്വത്തിലുള്ള തറാവീഹ് ഖിയാമുല്ലായിൽ നമസ്കാരങ്ങൾക്ക് പുറമെ വകുപ്പിനു കീഴിൽ വിവിധ ഭാഷകളിൽ പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള പ്രഭാഷണങ്ങളും ഒരുക്കുന്നതായും അധികൃതർ പറഞ്ഞു പ്രാദേശികമായും ആഗോളതലത്തിലും പൌരന്മാർക്കും താമസക്കാർക്കുമിടയിൽ സമാധാനപരമായ സഹവർത്തിത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാമിക സമീപനം പിന്തുടരുന്നതായിരിക്കും ഇടപെടലുകളെന്നും അധികൃതർ വ്യക്തമാക്കി ദുബായ് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഖുറാൻ മനപ്പാഠമാക്കൽ മത്സരത്തിന്റെ മൂന്നാമത് സെഷനും ഇത്തവണയുണ്ടായിരിക്കും വിവിധ വിജ്ഞാനീയങ്ങളിൽ അറിവ് വർദ്ധിപ്പിക്കുന്നതിനുള്ള സംരംഭങ്ങളും പരിപാടികളിൽ ഉൾപ്പെടും വിവിധ ജനവിഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യത്യസ്തമായ പരിപാടികളാണ് കമ്മ്യൂണിറ്റി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുറമെ ആരോഗ്യ മേഖലയുമായും സഹകരിച്ചുള്ള പരിപാടികളും ഇത്തവണ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ജനം ദുബായ്